കണ്ണൂരിൽ ഇന്ന് മുഖ്യമന്ത്രി നടത്തിയതും ഇതേ പ്രസ്താവന തന്നെയാണ് ഇതേ പരാമർശം തന്നെയാണ് ആരോഗ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട തട്ടിപ്പിനെ ന്യായീകരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി ചെയ്തത് ഒപ്പം ഇതിനെ ഗൂഢാലോചന ഉണ്ട് ഈ അഴിമതി അല്ലെങ്കിൽ ഈ ആരോപണങ്ങൾ ഒക്കെ തന്നെ അടിസ്ഥാന രഹിതമാണ് എന്ന് കൂടി മുഖ്യമന്ത്രി പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടി मटी आरोपण प्रत्यक्ष आ प्रत्यक्ष पर इवे कई काश को नाम का इत्र कमकल इन वरान സോണൽ കൃഷ്ണന്റെ വിവരങ്ങൾ നൽകാനായി സോണൽ മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയെ ന്യായീകരിക്കുന്ന നിലപാട് തന്നെയാണ് ഈ നിയമന കോഴക്കേസിൽ എടുത്തത് അല്പസമയത്തിന് മുൻപ് പാർട്ടി സെക്രട്ടറിയും പറഞ്ഞത് ഇതേ ന്യായീകരണം തന്നെയാണ് ഇതിൽ ഗൂഢാലോചന ഉണ്ട് എന്നാണ് പറയുന്നത് ഇതിൽ എന്താണ് ഗൂഢാലോചന കാരണം ആരോഗ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് പ്രൈവറ്റ് സെക്രട്ടറിയാണ് ഇങ്ങനെ കോഴ വാങ്ങിച്ചത് ഇതെന്ന് വ്യക്തമാക്കാതെ ഈ തട്ടിപ്പുകാരെ അല്ലെങ്കിൽ ഈ കൊള്ളക്കാരെ സംരക്ഷിക്കുന്ന നിലപാട് തന്നെയല്ലേ മുഖ്യമന്ത്രിയും ഒപ്പം ഈ പാർട്ടി സെക്രട്ടറിയും എടുക്കുന്നത് അതെ രജനി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ സംഭവങ്ങളും എടുത്തു വായിക്കുകയാണെങ്കിലും ഇപ്പോഴും കൊള്ളക്കാരുടെയും തട്ടിപ്പുകാരുടെയും കൂടെ മാത്രമാണ് സിപിഎമ്മും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും നിലകൊള്ളുന്നത് എന്നുള്ളത് വ്യക്തമാണ് അത് തന്നെയാണ് ഇവിടെയും ആവർത്തിച്ചിരിക്കുന്നത് അതായത് ആരോഗ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അല്ലെങ്കിൽ ആരോപണങ്ങളെല്ലാം തന്നെ കത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതെല്ലാം കെട്ടിച്ചമച്ചതാണ് അതായത് ഈ ബന്ധപ്പെട്ട ആരോപണത്തിന് യാതൊരു തരത്തിലുള്ള ആയുസ്സുമില്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് ഈ വാർത്ത വന്നിരിക്കുന്നത് തന്നെ ഒരു പ്രത്യേക ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് അത്തരത്തിൽ ഈ വാർത്ത വന്നത് ഇത് ഈ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി വന്ന വാർത്ത ആകെ പൊളിഞ്ഞു പോകുന്ന അല്ലെങ്കിൽ അതിന് ആയുസ്സില്ലാത്ത ഒരു സ്ഥിതി നിലവിലുണ്ട് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരിൽ അതായത് ഈ വാർത്തയുടെ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവരിൽ ചില വ്യക്തികളുണ്ട് അതുപോലെ തന്നെ മാധ്യമങ്ങളുമുണ്ട് എന്നുള്ള കാര്യം കൂടി മുഖ്യമന്ത്രി പ്രധാനമായി പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ എത്രയെത്ര കെട്ടിച്ചമച്ചിലുകൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട് ഇനി വരാനും പോകുന്നുണ്ട് എന്നുള്ളതാണ് ഇത് ആദ്യത്തേതോ അവസാനത്തേതോ അല്ല ഇത്തരം കെട്ടിച്ചമക്കലുകളും ഇത്തരം കഥകളും കെട്ടുകഥകളും ഇനിയും വരാനിരിക്കുന്നു എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറയുന്നത് അതായത് ഇത്തരം സംഭവങ്ങളെല്ലാം നടന്നിട്ട് അതിനെ ന്യായീകരിക്കുന്ന ഒരു പ്രവണത തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും ആക്ഷേപകരമായിട്ട് പറയേണ്ടത് കാരണം ഇതിന് പിന്നിലെ യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഒന്നും ഇല്ലാത്ത ഒരു ഘട്ടത്തിൽ തന്നെയാണ് അത്തരം പ്രതിയെ ഇപ്പോൾ പിടികൂടി അറസ്റ്റ് ചെയ്ത് രേഖപ്പെടുത്തുന്ന അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത സാഹചര്യം എല്ലാം തന്നെ ഉണ്ട് ഈ ഘട്ടത്തിൽ പോലും ഇതിനെ ന്യായീകരിക്കുന്ന ഒരു പ്രവണത മാത്രമാണ് സിപിഎമ്മിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് പൊതുവെ മുഖ്യമന്ത്രി സംസാരിച്ച പരിപാടിയും ഇതിന്റെ എല്ലാം ഒരു ഭാഗമാണ് കാരണം ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഇത്തരത്തിൽ കുടുംബ യോഗങ്ങൾ സംഘടിപ്പിച്ച് സർക്കാരിന്റെ മുന്നിലുണ്ടായിരിക്കുന്ന ഈ ഒരു പ്രതിസന്ധി പരിഹരിക്കുക ജനങ്ങളെ നേരിൽ കണ്ട ഇത്തരത്തിലുള്ള പ്രതിസന്ധി പരിഹരിക്കുക എന്നുള്ളതാണ് സിപിഎമ്മിന്റെ പ്രധാനപ്പെട്ട ഒരു അജണ്ട അത് തന്നെയാണ് ഇപ്പോഴും ഇവിടെ നടക്കുന്നത് കാരണം മുഖ്യമന്ത്രി ഇത്തരത്തിൽ 5 ദിവസം നിന്ന് തങ്ങളുടെ മണ്ഡലത്തിലുള്ള പരിപാടികളിൽ പങ്കെടുക്കുന്ന ഒരു സാഹചര്യത്തിന് മുമ്പൊന്നും ഉണ്ടായിട്ടില്ല എത്രയും ദിവസം ജനങ്ങളുമായി സംവദിക്കുന്ന മറ്റൊരു പരിപാടിയും ഉണ്ടായിട്ടില്ല അത് കേരളത്തിലെ മറ്റ് MLA മാരടക്കം ഇത്തരത്തിൽ അതാത് മണ്ഡലങ്ങളിൽ ബൂത്ത് തലത്തിൽ വരെ ഇത്തരത്തിലുള്ള കുടുംബയോഗങ്ങളിൽ പങ്കെടുക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അതായത് ഇതെല്ലാം കൂട്ടി വായിക്കുകയാണെങ്കിൽ സർക്കാരിന്റെ പ്രതിസന്ധി സർക്കാരിന്റെ പ്രതിച്ഛായ വെള്ളപൂശാനുള്ള ഒരു ശ്രമമാണ് കേരളത്തിൽ നടക്കുന്നത് അത്തരം ഏത് തരത്തിലുള്ള ആരോപണങ്ങൾ വന്നാലും ഏത് തരത്തിലുള്ള കൊള്ളകൾ നടന്നാലും അതിനെയെല്ലാം ന്യായീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രവണത
എന്നാൽ ഇതിനെല്ലാം പഴിചാരുന്ന അല്ലെങ്കിൽ ഈ വിഷയങ്ങളെല്ലാം മറച്ചു വെക്കാൻ വേണ്ടി എല്ലാ പഴിചാരലും മാധ്യമങ്ങൾക്ക് മേലാണ് എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഒരു കാര്യം അത സിപിഎമ്മിന്റെ ആയാലും എസ്എഫ്ഐയുടെ ആയാലും ഡിവൈഎഫ്ഐയുടെ ആയാലും എല്ലാ ഇടതുപക്ഷ സംഘടനകളുടെ പരിപാടികളും പ്രധാനമായി ആരോപിക്കുന്നത് അല്ലെങ്കിൽ പ്രധാനമായി ഇത്തരത്തിൽ മാധ്യമങ്ങളുടെ തെറ്റാണ് മാധ്യമങ്ങൾ തെറ്റായ വാർത്ത പടച്ചുവിടുന്നു എന്നുള്ള കാര്യമാണ് ഇതിൽ ഉന്നയിക്കപ്പെടുന്നത് അത് ഇവരുടെ ഇടതുപക്ഷത്തിന്റെ ഒരു അജണ്ടയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് രജനി പ്രധാനമായി പറയേണ്ടത് യെസ് തീർച്ചയായിട്ടും മുഖ്യമന്ത്രി മുൻകാലങ്ങളിൽ പറഞ്ഞ അതേ രീതി അതേ വാക്കുകൾ തന്നെയാണ് ഈ നിയമന കോഴ കേസിലും പറഞ്ഞിരിക്കുന്നത് ഇതിൽ ഗൂഢാലോചനയുണ്ട് ആരോഗ്യമന്ത്രി ആരോഗ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട കേസിൽ ഗൂഢാലോചന ഉണ്ട് ഈ കേസുകൾക്കൊന്നും തന്നെ വലിയ ആയുസില്ല ഈ ആരോപണങ്ങൾക്ക് ആയുസില്ല എന്ന് തന്നെയാണ് മുഖ്യമന്ത്രിയും ഒപ്പം പാർട്ടി സെക്രട്ടറിയും വ്യക്തമാക്കിയിരിക്കുന്നത് കണ്ണൂരിൽ നിന്ന് സോണൽ കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്.